നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നേസൽ എൻഡോസ്കോപ്പിയെക്കുറിച്ചാണ്. ഒരുപക്ഷെ ഒരു ENT OPD പോയിട്ടുള്ള പേഷ്യൻ്റ് പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പി എന്ന് വെച്ചാൽ, അതായത് ഒരു ടൂളിൻ്റെ സഹായത്തോട്, ഇപ്പം നേസൽ എൻഡോസ്കോപ്പി എന്ന് വെച്ചാൽ നമ്മൾ ആ എൻഡോസ്കോപ്പ് നമ്മുടെ നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ മൂക്കിനകത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മൂക്കിനകത്തുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. ഓട്ടോ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇതേ പോലെ തന്നെ നമ്മൾ എൻഡോസ്കോപ്പ് നമ്മുടെ ചെവിയുടെ അകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെവിയുടെ അകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ, എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് കുറേയും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ളൊരു വിഷ്വലൈസേഷൻ, അകത്ത് ചെന്ന് തന്നെ വളരെ അടുത്ത് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ മാഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു രീതിയിൽ തന്നെ കാണാൻ പറ്റും. അതിന് പുറമെ നമുക്കിത് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ പിക്ചേഴ്സ് എടുത്ത് വെക്കാം, പേഷ്യൻസിന് ഇതെന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാം. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഉദാഹരണത്തിന് ചെവിയുടെ പാട്, അതായത് ഇയർ ഡ്രമ്മിലൊരു ഹോളുണ്ട്, അതിൻ്റെ പിക്ചർ എടുത്ത് വെക്കാം. ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം നമുക്കത് അടഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കാം. അപ്പം ഒരു ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു റെഫറൻസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതുകൂടാതെ ENTയിൽ നമ്മൾ ലാരിങ്കോസ്കോപ്പി ചെയ്യുന്നുണ്ട്. ലാരിങ്കോസ്കോപ്പി എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ തന്നെ എൻഡോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ നമ്മുടെ സൗണ്ട് ബോക്സ് വിഷ്വലൈസ് ചെയ്യുക. അപ്പം ഒരു ഡോക്യുമെൻറ്റേഷൻ പേർപ്പസിനും അതിന് പുറമെ ഒരു ഡയഗ്നോസ്റ്റിക് പേർപ്പസിനും, അതായത് എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എൻഡോസ്കോപ്പ്. Thank you.